ഏതൊരു വലിയ സാറ് വന്നിട്ടുണ്ട്. സാറോ? എന്റെ പേര് സാജൻ. പ്രിയയുടെ കൂടെ പ്രിയ പറഞ്ഞിട്ടുണ്ട്. കേറി വരൂ, ഇരിക്കൂ. ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അതിനെന്താ? ഞാൻ പ്രിയയുടെ അമ്മയാണ്. ഞാൻ രായപ്പന്റെ അമ്മയാണ്. രായപ്പനെ അറിയില്ലേ? ഇടിയന്റെ രായപ്പൻ. പിന്നെ രാജപ്പനെ അറിയാതിരിക്കും. ചേച്ചി ചേച്ചി ഒന്ന് ഇവിടെ വരൂ. എങ്ങേച്ച്? നിന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക്. നീ ജീവനോട് ഇരിക്കുമ്പോ ഈ ജാനമ്മയുടെ പട്ടി കേറും. നീ പോടി. അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂശിയട്ടെ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കും. ഞാൻ അതുകൊണ്ട് വഴക്കിടാൻ ഭയങ്കര നാണക്കട. അമ്മേ എന്താ? ഇങ്ങനെ വന്നൊരു കാര്യം പറയട്ടെ. എന്റെ മരുവള ഭയങ്കര സ്നേഹത്തില. പക്ഷേ ഞാൻ ഈ മാന്യന്മാരായിട്ട് ഇങ്ങനെ ഏട്ട പെടുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. അമ്മോദരന്റെ കടയിൽ ചെന്ന് ഞാനിപ്പോ കടയിൽ പോവാ. നിക്ക്, എനിക്ക് വേറെ ഒരു കുറച്ച് പഴംപൊരിയും പരിപ്പോടിയും വാങ്ങിട്ട്. പലഹാരം എന്ന് പറഞ്ഞാലേ തള്ള മാറുള്ളൂ. എനിക്കറിയാം തള്ളേ, പ്രിയ പറഞ്ഞിട്ടുണ്ട്. എന്നെ മനസ്സിലായോ? സാജനല്ലേ? അതെ. IAS കോച്ചിങ്ങിന് പോവാൻ തീരുമാനിച്ചു അല്ലേ? നാളെ പോവാണ്. അതിനു മുമ്പ് അമ്മയും ചേച്ചിയും കാണണമെന്നൊരു ആഗ്രഹം. ഞാൻ ഇങ്ങോട്ട് വരുന്നത് പ്രിയക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പറഞ്ഞില്ല. അമ്മ ഒന്നിങ്ങോട്ട് വരൂ. അമ്മ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും. ചേച്ചി പ്രാർത്ഥിക്കണം. ഞാൻ പിന്നൊരിക്കാൻ വരാം. വന്നിട്ട് ഒരു കാപ്പി പോലും കുടിക്കാതെ. ഹേയ്, ഫോർമാലിറ്റി ഒന്നും ആവശ്യമില്ല, ഞാൻ വരട്ടെ. സജൻ, ഈ പുറമേ കാണിക്കുന്ന ബഹളങ്ങളൊക്കെ ഉള്ളൂ, എന്നെ പ്രിയ ഒരു പാവം കുട്ടിയ. സംശയിക്കണ്ട, പ്രിയ എനിക്കിഷ്ടാ. സാധാരണ ഒരാൾക്ക് ഒരു പെൺകുട്ടിയോട് തോന്നുന്ന വെറും മോഹമല്ല എനിക്ക് അവളോട്. എനിക്കറിയാം അവളെ, അവൾക്ക് എന്നെയും. അറിഞ്ഞു, ശരിക്കറിഞ്ഞു, അറിയാതെ അടുത്തു പോയവരാ. അവളെ ഒരിക്കലും ഞാൻ വിട്ടുകളയില്ല, ആർക്കും വിട്ടുകൊടുക്കയില്ല. നല്ല ചേർച്ച രണ്ടാളും തമ്മില്. അല്ലേ, എന്നും അങ്ങനെയായിരിക്കട്ടെ.